നായകനായുള്ള അരങ്ങേറ്റ പരമ്പരയിൽ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങുന്ന ആദ്യ ഇന്ത്യൻ നായകനെന്ന നാണക്കേടിൻ്റെ റെക്കോർഡ് ഇനി കെ എൽ രാഹുലിൻ്റെ സ്വന്തം. കഗിസോ റബഡ, ആൻഡിച്ച് നോർജെ എന്നീ പ്രമുഖ ബോളർമാരില്ലാത്ത ദുർബലമായ സൗത്ത് ആഫ്രിക്കൻ ടീമിനോടാണ് രാഹുലിൻ്റെ ടീം തോൽവി ഏറ്റുവാങ്ങിയത്. മൈതാനത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ മോശമായ തീരുമാനങ്ങളുമായി ക്യാപ്റ്റൻ എന്ന നിലയിൽ രാഹുൽ ബാധ്യതയാകുന്നതാണ് പരമ്പരയിൽ കാണാനായത്. മധ്യനിരയിൽ നിന്നും താരം ഓപ്പണിങ്ങിലേക്ക് നേരിട്ട് പ്രൊമോഷൻ എടുത്തത് ഇന്ത്യയുടെ മധ്യനിരയുടെ ദൗർബല്യം കാണിച്ചു തരുവാൻ മാത്രമേ ഉപകാരപ്പെട്ടുള്ളൂ. ഓപ്പണിങ്ങിൽ കെ എൽ രാഹുൽ പരാജയപ്പെട്ടു എന്നത് മാത്രമല്ല, മധ്യനിരയിൽ രാഹുൽ നൽകുന്ന കെട്ടുറപ്പും ഇതോടെ നഷ്ടമായി. ഫോമിലല്ലാത്ത വിരാട് കോഹ്ലി പരമ്പരയിൽ രണ്ട് അർദ്ധ സെഞ്ചുറികൾ കണ്ടെത്തിയിട്ട് പോലും സൗത്ത് ആഫ്രിക്കൻ ബോളിംഗ് നിരയ്ക്കെതിരെ ഇന്ത്യൻ മധ്യനിര തകർന്നടിയുന്നതാണ് കാണാനായത്. ഇന്ത്യൻ സ്പിന്നർമാർ കൂടെ നിറംഭങ്ങിയപ്പോൾ ഇന്ത്യൻ സാധ്യതകൾ പാടെ അസ്തമിച്ചു. അതേസമയം ടീമിൻ്റെ ആറാം ബൗളർ എന്ന രീതിയിൽ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വെങ്കടേഷ് അയ്യർക്ക് ആദ്യ രണ്ട് മത്സരങ്ങളിലും ബൗളിംഗ് അവസരം നൽകിയില്ല എന്നതും രാഹുലിനെതിരായ വിമർശനങ്ങളെ ശക്തമാക്കുന്നു. 2020 ലോകകപ്പ് വർഷമായതിനാൽ ഏകദിനത്തിന് പ്രാധാന്യമില്ലെന്ന ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ രാഹുൽ ദ്രാവിഡിനും കഴിയാത്ത സ്ഥിതിയാണുള്ളത്. സമീപകാലത്തെ ഏറ്റവും മോശം പ്രകടനമായിരുന്നു ഇത്തവണ ഇന്ത്യൻ നിര ദക്ഷിണാഫ്രിക്കയിൽ കാഴ്ചവെച്ചത്. രോഹിത് ശർമ്മ നായകസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്നതോടെ ടീമിൽ മാറ്റങ്ങളുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.